ഐതീഹ്യപ്പെരുമയും കീർത്തിയും കൊണ്ട് പ്രശസ്തമാണ് കൊട്ടാരക്കര ക്ഷേത്രവും കൊട്ടാരക്കര ഉണ്ണിയപ്പവും എന്നാൽ കൊട്ടാരക്കരയ്ക്ക് മറ്റൊരു രാജശില്പിയുണ്ട് അഴകളവുകൊണ്ട് വിസ്മയം തീർക്കുന്ന കണ്ടാൽ ആരും മോഹിക്കുന്ന കൊട്ടാരക്കരയുടെ സ്വന്തം കണ്ണൻ അതെ ചെപ്ര കണ്ണൻ ആരു കണ്ടാലും നോക്കി നിന്നുപോകുന്ന ആനച്ചന്തത്തിൻ്റെ വേറിട്ട ഭാവം കാഴ്ചയിൽ തികച്ചും വ്യത്യസ്തനായ ഒരു യുവ ഗജോത്തമൻ ഉയരക്കൊടുമുടിയെ അഴകുകൊണ്ട് കീഴടക്കിയവൻ ചങ്കുറ്റത്തിൻ്റെ കാര്യത്തിൽ ആരുടെയും മുൻപിൽ മുട്ടുകുത്താത്തവൻ ഇവനെ ആദ്യമായി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആളൊരൽപ്പം വില്ലനാണോ എന്നൊരു സംശയമുണ്ടാവുക സ്വാഭാവികം കാഴ്ചയിൽ മാത്രമേ വില്ലൻ ലുക്കുള്ളൂ കണ്ണൻ ആളൊരു ശാന്ത സ്വഭാവക്കാരനാണ് മുപ്പത്തഞ്ച് വയസ്സ് പ്രായത്തിൻ്റെതല്ല കയ്യിലുള്ള സ്വഭാവം കുട്ടിക്കളികൾ മാത്രം ഒറ്റനോട്ടത്തിൽ ആരു കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ആനച്ചന്തം ലക്ഷണശാസ്ത്രം പറയുമ്പോൾ ഇവൻ്റെ വായുകുംഭവും മസ്തകവും എല്ലാം നോക്കിയാൽ പോരാ കൊമ്പിന്റെ ഭംഗി അതൊന്നു വേറെ തന്നെ കൊമ്പു കണ്ടാൽ നമ്മൾ അറിയാതെ നോക്കി നിന്നുപോകും ഇവന്റെ നീരുകാലം ഏകദേശം നാലു മാസത്തിനടുത്താണ് ഓഗസ്റ്റ് മുതൽ നവംബർ ആദ്യം വരെയാണ് നീരുകാലം എല്ലാ ആനകളെയും പോലെ തന്നെ ചട്ടക്കാരെ കണ്ടാൽ അവന്റെ സ്വഭാവം മാറും അടുത്ത് അടുപ്പിക്കാറില്ല എന്നാൽ തിരുമേനി എന്നറിയപ്പെടുന്ന കണ്ണൻ എന്നയാൾക്ക് നീരുകാലത്ത് അവൻ്റെ അടുത്ത് ചെല്ലാം അതൊരു ഒരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഏകദേശം ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് കോട്ടയത്തെ പ്രമുഖ കച്ചവടക്കാരനായ പാലാപ്പറമ്പിൽ വർഗീസച്ചായനിൽ നിന്നും കൃഷ്ണപിള്ള സാറിൻ്റെ മകൻ ഈ ആനയെ സ്വന്തമാക്കുന്നത് ഇവൻ്റെ ജന്മദേശം അരുണാചൽ പ്രദേശാണ് കൊണ്ടുവന്ന സമയത്ത് ഇവൻ ഒരു കൊച്ചു കുട്ടിക്കുറുമ്പൻ പതിനഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായം ഒന്നുമറിയാത്ത കുട്ടിക്കാലത്തിൻ്റെ കാലം എഴുന്നള്ളിപ്പ് ചിട്ടകളോ തടിപ്പണിയോ അറിയാത്ത കാലം അക്കാലത്ത് ഇവിടെ തങ്കപ്പൻപിള്ള എന്നൊരു ചട്ടക്കാരനുണ്ടായിരുന്നു നിരവധി ആനകളിൽ കയറി തഴക്കവും പഴക്കവും വന്ന ഒരു ചട്ടക്കാരൻ ചെപ്രവേലായുധനെയും മുരുകനെയും ഗോപാലൻകുട്ടിയെയും കൊണ്ടുനടന്ന ചട്ടക്കാരനാണ് ഇവനെ ചട്ടം പഠിപ്പിച്ച് നല്ല ഒരു ആനയാക്കി മാറ്റിയത് ഇനി നേരത്തെ പറഞ്ഞ കണ്ണൻ തിരുമേനിയെപ്പറ്റി പറയാം ഏതു നീരു സമയത്തും കണ്ണൻ്റെ അടുത്ത് ഈ കണ്ണനു പോകാം തങ്കപ്പൻപിള്ള ഏഴു വർഷത്തോളം ഇവൻ്റെ അടുത്തുണ്ടായിരുന്നു ആ സമയത്ത് കണ്ണൻ തിരുമേനിയെയും ആനപ്പണി പഠിപ്പിച്ചു അതിനുശേഷം കണ്ണൻ തിരുമേനി കുറച്ചുനാൾ ഇവൻ്റെ ചട്ടക്കാരനായിട്ട് ഇവനെ കൊണ്ടു നടന്നിരുന്നു ഇന്നും ഇവൻ്റെ നോട്ടക്കാരൻ തിരുമേനി തന്നെയാണ് രണ്ട് കണ്ണന്മാർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ കൂടിയാണ് കണ്ണൻ തിരുമേനി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി കൂടിയാണ് ഉയരക്കേമ്മന്മാർക്ക് മുൻപിൽ പൊക്കം ഒരു പ്രശ്നമല്ല എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ തെളിയിച്ചവൻ ഇവൻ തെക്കൻ കേരളത്തിന്റെ പുത്തൻ ഇതിഹാസം രചിക്കാൻ കഴിവുള്ളവൻ മഴമേഘങ്ങളെ തലക്കുഞ്ഞിയാൽ തലോടി താലോലിക്കുന്ന താരസിംഹാസനം അരക്കിട്ടുറപ്പിച്ച് കാഴ്ചയിൽ തികച്ചും വ്യത്യസ്തനായ ഒരു യുവഗരാജ തമ്പുരാൻ പൊക്കമില്ലായ്മയെ കളിയാക്കിയവരെ കൊണ്ട് കയ്യടി വാങ്ങിയ ഒന്നാംതരം ഗജപ്പിറവി പരസ്യമായി വിമർശിക്കുന്നവർ പലരും രഹസ്യമായി നെഞ്ചിലേറ്റി ആരാധിക്കുന്ന കൊട്ടാരക്കര നെല്ലിക്കുന്നിൻ്റെ മാതംഗമാണിക്യം വർണ്ണിക്കുംതോറും സൗന്ദര്യം കൂടി വരുന്ന ഒരു നാടിൻ്റെ സ്വന്തം ഗജോത്തമൻ കൊട്ടാരക്കരയുടെ പൊന്നോമന പുത്രൻ ചെപ്ര കണ്ണൻ തെക്കൻ കേരളത്തിൻ്റെ നിറസാന്നിധ്യം ഒട്ടുമിക്ക ഉത്സവങ്ങൾക്കും ഇവൻ്റെ പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു തൃശൂർ പൂരത്തിന് പാറമേൽക്കാവിൻ്റെ ചെറുപൂരത്തിൻ്റെ പങ്കാളിയാണിവൻ അതുപോലെ തൃപ്പുണ്ണിത്തറ പൂർണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും പങ്കാളിയായിരുന്നു കൂടാതെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടന്ന ഗജമേളയിൽ ഇവൻ തിളങ്ങി നിന്നിരുന്നു ഇവനെ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ആനപ്പണിയിലെ തന്നെ നല്ലൊരു തൊഴിലുകാരനായ അപ്പുവാണ് ആനയെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ചട്ടക്കാരൻ ഏതൊരാനയും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ചട്ടക്കാരൻ കണ്ണൻ ഒരു നല്ല ആഹാരപ്രിയൻ കൂടിയാണ് പനമ്പട്ടയാണ് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം അതുപോലെ തന്നെ ഇവനെ കാണാൻ പോകുന്നവർ എന്തു കൊടുത്താലും വളരെ സന്തോഷത്തോടെ അകത്താക്കും ആരു കണ്ടാലും ഒറ്റനോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ആന ഇവന് ഒരുപാട് ആരാധകർ ഒന്നുമില്ലെങ്കിലും അതുപോലെ തന്നെ ആനപ്രേമികളുടെ ഇടയിൽ അത്ര വലിയ പ്രസിദ്ധനൊന്നുമല്ലെങ്കിലും തെക്കൻ നാടിന്റെ അഭിമാന താരമാണ് ചെപ്ര കണ്ണൻ